لكم آية في فئتين التقطا، في فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين، والله يؤيد بنصره من يشاء، إن في ذلك لعبرة لأولي الأبصار. صدق الله، صدق الله مولانا النبي العظيم. സഹോദരനെ ആയ സത്യവിശ്വാസ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിന്റെ സർവ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിതം മുന്നോട്ട് നയിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരശംബ്രാനവന്റെ സ്വാലിഹുകളായ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയതിനെ പറയട്ടെ. വിശുദ്ധ റമദാനിന്റെ ഇക്കഴിഞ്ഞ ദിനരാത്രങ്ങളിലൊക്കെയും നമ്മൾ നേടിയെടുത്ത നമ്മളുടെ സൂക്ഷ്മത, നമ്മളുടെ തക്വ, നമ്മൾ ആർജിച്ചെടുത്ത ആരാധനകളുടെ ചൈതന്യം, എല്ലാം ആ നിലയിൽ പൂർണ്ണതയോടുകൂടി റമദാൻ അവസാനിക്കുന്ന വരേക്കും അതിന്റെ നൈരന്തര്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ശ്രദ്ധയും തുടക്കമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ ഒട്ടനവധി സമ്പന്നമായ ചരിത്രങ്ങൾ കൊണ്ട് പ്രസക്തമായ ഒരു മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. റമദാൻ യഥാർത്ഥത്തിൽ പ്രസക്തമാകുന്നതോ പ്രാധാന്യമുള്ളതായി തീരുന്നതോ യഥാർത്ഥത്തിൽ ആ സംഭവങ്ങളുള്ളതുകൊണ്ടല്ല, പക്ഷേ റമദാൻ മാസത്തിലാണ് അത്തരം സംഭവങ്ങളുടെ ഒരു നീണ്ട നിര ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് റമദാനിന്റെ പ്രാധാന്യത്തോടൊപ്പം നമ്മൾ ചേർത്ത് പറയുന്ന, അതല്ലെങ്കിൽ പറയേണ്ടി വരുന്ന ഒരു വസ്തുതയാണ് എന്നുള്ള നിലയിലാണ് ആ ചരിത്രങ്ങളെക്കുറിച്ച് നമ്മൾ അയവിറക്കാറുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപക്ഷെ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പ്രകാരം യൗമുൽ ഖുർആൻ സത്യവും അസത്യവും രണ്ടും രണ്ടായി തീർന്ന ദിവസം. വിശുദ്ധ ഖുർആൻ അത്തരത്തിലൊരു പ്രയോഗം ഉപയോഗിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് തന്നെ പറയാൻ, സത്യവും അസത്യവും ഏതാണ് എന്ന് വിശദീകരിച്ചു തരാൻ അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥത്തെക്കുറിച്ചാണ് അൽ ഖുർആൻ എന്ന് പറയുന്നത്. എന്നാൽ സത്യവും അസത്യവും ഏറ്റുമുട്ടിയ ദിവസത്തെക്കുറിച്ച് പറയാൻ, യൗമുൽ ഖുർആൻ സത്യവും അസത്യവും രണ്ടും രണ്ടായി തീർന്ന ദിവസം, യൗമു ബദർ ബദറിന്റെ ദിവസം. ഇതെങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ടും രണ്ടായി തീർന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ അധികം നമ്മൾ വിശദീകരണ സഹിതം പോകേണ്ട ആവശ്യമില്ല. കാരണം ആ ചരിത്രം അറിയുന്ന ആളുകളാണ് ഭൂരിഭാഗം മുസ്ലിം സമൂഹത്തിന്റെ, അതല്ലെങ്കിൽ അതിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ഏതൊരാൾക്കും മറ്റു ചരിത്രത്തെക്കാൾ കൂടുതൽ അറിയുന്ന ഒരു ചരിത്രമാണ്. പക്ഷെ ആ ചരിത്രം എപ്രകാരമാണ് ഇന്നും പ്രസക്തമാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചനയാണ് കേവലമായ ഒരു ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ഉൾപ്പുളകത്തേക്കാൾ മുന്നോട്ട് സഞ്ചരിക്കുന്ന പാതയിൽ നമുക്ക് കരുത്താവുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ബദർ ആ നിലയിൽ ആദ്യത്തെ ഒരു സത്യവും അസത്യവും തമ്മിൽ വേർതിരിഞ്ഞൊരു സന്ദർഭമായി. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും മക്കയിൽ വലിയ ദുരിത പർവ്വങ്ങളെ നേരിട്ടുകൊണ്ട് വളരെ അതിശക്തമായ ക്ഷമയുടെ നിലപാടുകൾ അവലംബിച്ചുകൊണ്ട് നിന്നത് എന്നുള്ളത് ലോകത്ത് മറ്റേത് കൂട്ടർക്കും ഒരു ചരിത്ര പാഠപുസ്തകം എന്നതിൽ നോക്കി നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ചരിത്രമാണ്. എങ്ങനെയാണ് ഖുറൈശികളിലെ പ്രമുഖരായ ആളുകൾ, അഷറത്തുൽ മുബശ്ശറ എന്ന് നമ്മൾ ചരിത്രത്തിൽ പറയുന്ന ആളുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു,
അലിബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഖലീഫമ, അതുപോലെ തന്നെ സഅദ് ഇബ്നു അബീ വഖാസ്, സഅദ് ഇബ്നു സഈദ്, അതുപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബൂ ഉബൈദത്തുൽ ജറ്റാ, ഇങ്ങനെ തുടങ്ങുന്ന വലിയൊരു നിര, ദുബൈർ ഇബ്നു അവാം, ബൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്, ഇങ്ങനെ തുടങ്ങുന്ന ഈ പത്താളുകൾ, നമ്മൾ അൽ അഷ്റഫുൽ മുബഷറ എന്ന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ഈ ആളുകൾ, ഇവരൊക്കെയും ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകൾ ചില അവകാശവാദങ്ങൾ കൊണ്ട് അവർക്ക് ലഭിച്ചതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലയിൽ അവർക്ക് പതിച്ചു കൊടുത്തതോ ആയ ഒന്നല്ല, മറിച്ച് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് എന്തൊക്കെയാണോ ആ സമൂഹത്തിൽ പ്രൗഢിയും പ്രതാപവും ഗരിമയുമായി കൊണ്ടു നടക്കാൻ ഉണ്ടായിരുന്നത് അതെല്ലാം ഇസ്ലാമിന്റെ മാർഗത്തിൽ കൊടുത്ത ആളുകൾ. ബൂഖർ സിദ്ദീഖ് റളിയല്ലാഹു മുതൽ അവസാനം നമ്മൾ എണ്ണി പറയുന്ന അഷ്റഫുൽ മുബശ്ശറയിലെ അവസാന താളുകൾ വരെ തറവാടിത്തമുള്ള, അതല്ലെങ്കിൽ പ്രതാപമുള്ള, അന്തസ്സുള്ള, അതുവരേക്കും ആ നിലയിൽ മറ്റൊരാളാലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാത്ത, ചോദ്യം ചെയ്യപ്പെടാത്ത വ്യക്തിത്വങ്ങളുടെ ഉടമകളായിരുന്നു. എന്നാൽ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി ആ നിലക്കുള്ള അവരുടെ പരിഗണന, അതല്ലെങ്കിൽ സമൂഹത്തിൽ ആ നിലയിൽ അവർക്കുണ്ടായിരുന്ന ആ വലുപ്പവും മഹത്വവും എല്ലാം അവർ വേണ്ടെന്നിരിക്കുകയും ഇസ്ലാമിന്റെ പേരിലല്ലാതെ മറ്റൊരു പരിഗണനയും തങ്ങൾക്ക് വേണ്ടതില്ല. അതുകൊണ്ടാണ് മഹാനായ റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് പറഞ്ഞത്, നഹ്നു ഖൗമുൻ അഅസ്സലല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇസ്സത്ത് തന്നിട്ടുള്ളത് ഇസ്ലാമിനെ കൊണ്ടാണ്. അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകിയിട്ടുള്ളത് ഇസ്ലാമിനെ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും മറ്റെവിടെയെങ്കിലും പോയി ഇസ്ലാമല്ലാത്ത മറ്റേതെങ്കിലും ആശയങ്ങളെ കൊണ്ട് ഇസ്സത്ത് നേടാൻ ഉദ്ദേശിച്ചാൽ, വേറെ ഏതെങ്കിലും ചേരിയിൽ പോയി നിന്നുകൊണ്ട് വീമ്പ് പറയാൻ ഉദ്ദേശിച്ചാൽ അതല്ല അല്ലാഹ്, അല്ലാഹു നമ്മളെ നിന്ദ്യരാക്കി കളയുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതായത് ഇസ്ലാമിൽ മാത്രമായിരുന്നു ആ നിരക്കുള്ള എല്ലാ തരത്തിലുമുള്ള പ്രതാപവും ആ നിലക്കുള്ള വലുപ്പവും മഹത്വവും ഇവർ അന്വേഷിച്ചിരുന്നത്. അതുപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ സന്ദർഭം ആ നിലയിൽ നമുക്ക് പ്രസക്തമായിരുന്നത്, ഹിജ്റയും ബദറും ഒക്കെ ആ നിലയിൽ കൂടി ചേർത്ത് വായിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ബദറിനെ കുറിച്ച് മാത്രം പറഞ്ഞു പോകും, ബദർ ഒരു യുദ്ധമായി മാത്രം മനസ്സിലാക്കും. രണ്ടുപേർ തമ്മിലുള്ള ആയുധങ്ങളുടെ ശേഷി ഏറ്റുമുട്ടി ഭൗതികമായ രീതിയിൽ എങ്ങനെ അതിശയകരമായി അമ്പരപ്പിക്കുന്ന രീതിയിൽ ഒരു കൂട്ടർ മാത്രം വിജയിച്ചു എന്ന് നമ്മൾ ധരിച്ചു പോകും. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അതിനും അപ്പുറമുള്ള ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കുന്ന സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും ബദറിന് അർഹത നേടുന്ന 15 വർഷത്തെ ജീവിതം എങ്ങനെ നയിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. 13 വർഷം മക്കയിലും ശേഷം 2 വർഷത്തോളം 1.5 വർഷത്തോളം മദീനയിലുമുള്ള ജീവിതത്തിനൊടുവിൽ ബദറിലേക്ക് പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അർഹത നേടിയത് എങ്ങനെയാണ്? അല്ലാഹുവേ, ഈ കൂട്ടം ബദറിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ കൂട്ടം, അവർക്ക് നിന്റെ സഹായമില്ലാത്ത പക്ഷം ഞാൻ ഇതുവരേക്കും പടച്ചവന് നിന്നെ ഇബാദത്ത് ചെയ്യാൻ ഇനിയൊരു കൂട്ടരില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥനയുടെ പൊരുളെന്തായി ഇതന്വേഷിക്കുമ്പോഴാണ് ഈ 15 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ സ്വന്തം സഹാബികളെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ 100,000 ചില്ലാനും ആളുകളുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാറ്. പക്ഷെ അതെല്ലാം ശേഷമുള്ള 8 വർഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുവരേക്കുമുള്ള 15 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളവർ മദീനയിൽ ബാക്കിയായവരെ നമുക്ക് വിടാം. എന്നാൽ ബദറിന്റെ രണാങ്കണത്തിലേക്ക് എത്തുന്ന ആളുകൾ എത്രയാണ് എന്ന് നോക്കുമ്പോൾ അത് 313 ആണ്. ഈ 313 യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ. നേരത്തെ തന്നെ മുസ്അബ്നു ഉബൈറിന്റെ നേതൃത്വത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വിന്യസിച്ച പ്രബോധക ദൗത്യത്തിന്റെ ഭാഗമായി കൊണ്ട് അവിടെ നിന്നുണ്ടായ അൻസാറുകളാണ്. അതായത് മുഹാജിറുകൾ അക്കൂട്ടത്തിൽ ആ നിലക്ക് നോക്കുമ്പോൾ എണ്ണത്തിൽ കുറവാണ്. അതായത് അതിന്റെ ശതമാനം, അതിന്റെ അനുപാതം വെച്ച് നോക്കുമ്പോൾ 2 വർഷം കൊണ്ട് മദീനയിൽ ഉണ്ടായിട്ടുള്ള അൻസാറുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 13 വർഷം മുഹാജിറുകളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റ ചെയ്തു വന്ന ആളുകൾ ആ നിലക്ക് കുറവായിരുന്നു.
പക്ഷേ ആ കൂട്ടരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അസ്സാബിഖൂന അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ആദ്യം ഇസ്ലാമിന്റെ കൂടെ വന്ന മക്കളാണ്. ബദറിൽ ഒരു കൂട്ടർ എന്തുകൊണ്ട് പ്രസക്തരാകുന്നു, എന്തുകൊണ്ട് ബദരീങ്ങൾ ആ നിലയിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു സ്ഥാനം അവർക്കുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ആ സ്ഥാനം അവർക്ക് ലഭിക്കുന്നു എന്ന് നമ്മൾ അവരെ കുറിച്ച് മഹത്വം ഘോഷിക്കേണ്ടതിന്റെ ഒന്നാമത്തെ കാരണം അസ്സാബിഖൂന അവ്വലൂ, ആദ്യം ഇസ്ലാമിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ എന്നുള്ളതാണ്. ഇന്ന് ഇസ്ലാമിന് വേണ്ടി ആ നിലയിൽ ബദറിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് ബാധ്യതയുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ ക്ലേശവും ഇസ്ലാമിന്റെ പേരിൽ ബുദ്ധിമുട്ടും പ്രതിസന്ധി കാലത്ത് ഇസ്ലാമിന്റെ പേരിലുള്ള പ്രതിനിധാനവും നിങ്ങൾ ആ നിലയിൽ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാണ് ബദറിനെ കുറിച്ച് ചരിത്രം പറഞ്ഞു പോകാൻ വളരെ എളുപ്പമാണ്. കാരണം അത് ഉൾപ്പെടുന്നുണ്ടാക്കുന്ന നമ്മളെ രോമാഞ്ചകഞ്ചുകമണിയിക്കുന്ന ചരിത്രമാണ്. കാരണം അദൃശ്യമായ മാരാകമാരുടെ സാന്നിധ്യം കൊണ്ട് അള്ളാഹുവിന്റെ സഹായം ഇറങ്ങി എന്ന് ആ നിലയിൽ അതിന്റെ വിശദീകരണം സൂറത്തു ആലിമ്രാനിലും സൂറത്തു അൻഫാലിലും ഒക്കെ വിശദീകരിച്ചു പോകുമ്പോൾ അതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു രസമാണ്. പക്ഷെ ആ രസത്തിനപ്പുറം ഇതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഈ ചരിത്രം അയമറക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന അതിന്റെ അടിയാധാരം, അതിന്റെ ആണിക്കല്, അതിന്റെ ആധാരശില എന്ന് പറയുന്നത് നിങ്ങളുടെ സമർപ്പണമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ആ നിലയിൽ ഒന്ന് കാണുന്നുണ്ടോ? ഇന്ന് മുസ്ലിം ലോകത്ത് വലിയ രീതിയിലൊരു ചർച്ചയുണ്ട്, ജിഹാദ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആശയമാണോ എന്നുള്ള രീതിയിൽ മുസ്ലിം ലോകത്ത് മുസ്ലിം പണ്ഡിതന്റെ ഭാഗത്ത് തന്നെ ചർച്ചകൾ ഇസ്ലാമിന്റെ അകത്തുണ്ട്. പക്ഷേ ജിഹാദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അസ്തമിച്ചിരിക്കുന്നു, അത് റസൂലിന് മാത്രമേ ഉള്ളൂ. ജിഹാദ് എന്നുള്ളതിന്റെ അതിന്റെ രൂപത്തെക്കുറിച്ച് അതല്ലെങ്കിൽ വ്യത്യസ്തമായ കാലങ്ങളിൽ അതിൻ്റെതായ വ്യത്യസ്ത പ്രതിവിധാനങ്ങളെ കുറിച്ച് അതിന്റെ ആവിഷ്കാരങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും വ്യത്യസ്തതകൾ ഉണ്ടാകാം. പക്ഷേ ഇസ്ലാമിന്റെ ഔദ്യോഗികമായ ആശയം വജാഹിദു ബില്ലാഹി ഹഖ്ഖ ജിഹാദിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ യഥാർത്ഥ ജിഹാദ്, ആ ജിഹാദിൽ വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ ശരീരമുണ്ട്, സമ്പത്തുണ്ട്, ആത്മാവുണ്ട്, ആ വ്യക്തിയുടെ കുടുംബം തന്നെയുണ്ട്, സമൂഹമുണ്ട്, മുസ്ലിം സമുദായം തന്നെയുണ്ട് എന്നല്ല, ഒരു സമൂഹം എന്നുള്ള നിലയിൽ തന്നെ ഒരു സമൂഹം നടത്തേണ്ടുന്ന വലിയ അത്യധ്വാന പരിശ്രമങ്ങളുണ്ട്. ഈ പരിശ്രമങ്ങളെ മറന്നുകൊണ്ട് നമുക്ക് ബദർ ഓർക്കാൻ പറ്റില്ല. കാരണം ബദരീങ്ങളുടെ പോലീശ പറയുക എന്നതിനപ്പുറം ബദറിൽ നിന്ന് പാഠം പഠിക്കുക എന്നുള്ളത് വിശുദ്ധമുഖാനോട് പറയുന്ന ഇന്ന ഇതാരിക്കല ഇവറത്തല്ലേ കുളിയില്ലാത്ത സ്വാം, തീർച്ചയായും ഈ ബദറിൽ നിങ്ങൾക്ക് പാഠമുണ്ട്. ഈ കുളിൽ അപസ്വാം യഥാർത്ഥത്തിൽ ഉൾക്കാഴ്ചകളുള്ളവർക്ക് വലിയ പാഠങ്ങൾ നൽകുന്ന ഒന്നാണ് ബദർ എന്നാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ബദറിന്റെ ഒന്നാമത്തെ പാഠം അസ്സാബിഖൂനവരും ഇസ്ലാമിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുക എന്ന് പറയുന്ന വലിയ ചെറുതല്ലാത്ത നമ്മളിൽ നിന്ന് പുതിയ കാലത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹു റസൂലുമായി തീരുക. പുതിയ കാലത്തെ മുസ്ലിങ്ങൾ എന്നുള്ള പേരിലാണ് നമ്മുടെ പ്രയാസം. നമ്മുടെ ദേശീയ ആഗോള സാഹചര്യങ്ങളെ നിർത്തി നമ്മൾ പറയാറുള്ളത് സംസാരിക്കാറുള്ളത് എന്താണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മുസ്ലിം ലോകത്ത് ഈ പ്രതിസന്ധി എന്ത് മാറും എന്നുള്ളതിനെ കുറിച്ചാണ്. പക്ഷേ മുസ്ലിം എന്ന് പറയുന്ന നമ്മളുടെ അടിസ്ഥാന ഒരു വ്യക്തിത്വത്തിനപ്പുറമായി നിങ്ങൾക്ക് ഇസ്ലാമിന്റെ പേരിലാണ് ഇതിനെ വരവേൽക്കാൻ സാധിക്കുന്നത് എങ്കിൽ ഒരൊറ്റ അപവാദമേ നിങ്ങളെ കുറിച്ച് ശത്രുക്കൾക്ക് പറയാനുള്ളൂ എങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇതാണ് വിശുദ്ധ അവർക്ക് ആരോപിക്കാനുണ്ടായിരുന്ന ഒരേ ഒരു ആരോപണം ഇവർ വിശ്വാസികളാണ്, അതുകൊണ്ട് നമുക്ക് അവരെ തകർത്തുകളായി. ഇത് ഇസ്ലാം അംഗീകരിക്കുന്ന അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സഹായത്തിന് നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒന്നാണ്. അതിനപ്പുറം നിങ്ങൾ മുസ്ലിം സമുദായമാണ് എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ സഹായത്തിന് നിങ്ങൾ പാത്രീകൃതരാകുന്നു. നിങ്ങൾക്ക് അതിന് ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് യാദൃച്ഛികമായി തന്നെ അതിന് അവസരമൊരുക്കുന്നു എന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള ജീവിതത്തിൽ സഹാബിമാരെ വന്ന് ചോദിക്കുന്നുണ്ട്, അബ്ദുൽ റഹ്മാനിബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ ചോദിക്കുന്നുണ്ട്, റസൂലെ ഞങ്ങൾ ജാഹിലിയത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ഇസ്സത്തോടുകൂടി ജീവിച്ചവരായിരുന്നു. ഇസ്ലാം വന്നിട്ട് ഞങ്ങൾക്ക് ഇസ്സത്ത് കിട്ടുകയാണ് വേണ്ടത്, പക്ഷേ ജാഹിലിയത്തിൽ ഇതിനേക്കാൾ ഇസ്സത്തോടുകൂടി ജീവിച്ച ഞങ്ങൾ ഇവിടെ ഇതാ ആളുകൾ ഞങ്ങളെ മർദ്ദിക്കുന്നു, നമ്മോടൊപ്പം കൂടിയവരെ ക്രൂരമായി പിച്ചി ചീറ്റുന്നു, ചിലർക്ക് ജീവൻ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. എങ്ങനെയാണ് റസൂലെ
ഞങ്ങൾക്ക് ഇത് സഹിക്കാൻ സാധിക്കുക എന്നാണ്. അപ്പോൾ പറയുന്നത് അള്ളാഹുവിന്റെ അനുവാദം അതിനില്ല എന്നാണ്. ഇത് മാത്രമാണ് ഇതിൽ പ്രസക്തമായ കാര്യം. അള്ളാഹുവിന്റെ അനുവാദം ഇതിലില്ല എന്നാണ്. എന്നാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മറ്റൊരു ദേശത്തേക്ക് യാത്ര പോകേണ്ടി വരികയും അവിടെയും സമാധാനപൂർണമായ ഒരു ജീവിതത്തിന് ഈ വിശ്വാസി സമൂഹത്തെ അനുവദിക്കില്ല എന്ന് വരുമ്പോ എങ്കിൽ വീണ്ടും അങ്ങനെയും നിങ്ങൾ മറന്നു കളയുക എന്നല്ല, നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങളെ തന്നെ തിരിച്ചുകൊണ്ട് ഇസ്ലാമിന് മതിൽ കിട്ടുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടിന് വിശ്വാസികളെ അള്ളാഹു തലാതരയിൽ തെരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ ആന്തരയിലുള്ള ഈ ലോകത്തുള്ള അവസാനത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ആറ്റിക്കുറുക്കിയ ഒരെണ്ണം അതാണ് 313 എന്ന് പറയുന്നത്. ആ എണ്ണത്തിൽ മദീനയിൽ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാകും, വളരെ കുറഞ്ഞ ആളുകൾ ബാക്കിയുള്ളവരുണ്ടാകും. പക്ഷേ ഈ ഒരെണ്ണത്തെ ആന്തരയിൽ അള്ളാഹു പ്രാപ്തമാക്കുന്നത്, അവർക്കതിനുള്ള അവസരം കൊടുക്കുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ ആ നിലയിൽ തെളിയിച്ചൊരു കൂട്ടരെന്നാണ്. ഷെഫിലേക്ക് പോകുമ്പോ ആ നിലയിലുള്ള വിജയമില്ല, ഹുനൈനിലേക്ക് പോകുമ്പോ ആ നിലയിലുള്ള വിജയമില്ല. ഹുനൈൻ യഥാർത്ഥത്തിൽ ബദറിന്റെ നേരെ ആ നിലയിലുള്ള വിരുദ്ധം എതിരായിട്ടുള്ളൊരു സന്ദർഭമാണ്. ഹുനൈനിൽ 4000 വരുന്നൊരു കൂട്ടം അവരെയാണ് 12000 വരുന്ന മുസ്ലിം സമൂഹം നേരിടാൻ പോയി. 12000 ഉണ്ട്, 4000 വരുന്ന ശത്രു സൈന്യത്തെയാണ് നേരിടേണ്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ 3-1 കുറവാണ്. പക്ഷേ അവിടെ തോറ്റത്, അവിടെ പിന്തിരിഞ്ഞു വിടേണ്ടി വന്നത്, അതല്ലെങ്കിൽ ആ നിലയിൽ പരാജയപ്പെട്ടിരിക്കേണ്ടത് രുചിക്കേണ്ടത് മുസ്ലിം സമൂഹത്തിലാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിലപാടുകളുമായി ബന്ധപ്പെട്ട ഒരു സമയത്ത് നിങ്ങളുടെ ഇത് ആഹജവത്വക്കും കെസറത്വക്കും എന്നാണ് വിശദപ്പെടാനതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വെളുപ്പത്തിൽ നിങ്ങൾ കുറയുണ്ടല്ലോ നിങ്ങൾക്ക് എന്ന് നിങ്ങൾക്ക് തോന്നി. ബദറിൽ ആ നിലയിൽ നിങ്ങൾക്ക് കുറയുണ്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് തോന്നിയില്ല. മറിച്ച് ഞങ്ങൾ വളരെ അത്യുപരിമിതരായ വളരെ കുറഞ്ഞ സന്നാഹങ്ങൾ മാത്രമുള്ള അള്ളാഹുവിനെ നിന്റെ സഹായമില്ല എങ്കിൽ നിന്റെ സഹായം മാത്രം ഞങ്ങളുടെ അഭയമായിട്ടുള്ള തവക്കുലായിട്ടുള്ള ആ നിലയിൽ മാത്രം നിന്നോട് സഹായം അർപ്പിക്കുന്ന ഒരു കൂട്ടരാണ് എന്ന് പറയുന്ന ബോധമുണ്ടായ സന്ദർഭമാണ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ നേതൃത്വത്തിൽ അണിനിരന്ന വളരെ ഊതിക്കാച്ചി ആ നിലയിൽ എടുക്കപ്പെട്ട ഉലയിലൂതി നിർമ്മിക്കപ്പെട്ട പത്തരമാറ്റി തെളിയിക്കപ്പെട്ട ഒരു കൂട്ടം എന്നുള്ള നിലയിൽ ബദരീങ്ങൾ എന്നുള്ള നിലയിൽ അവർ ചരിത്രത്തിൽ ഇടം നേടുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ ചിലരെങ്കിലും ബദറിൽ തങ്ങൾ പങ്കെടുത്തിട്ടില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് വിഷമിക്കുന്നത്. സഹാബിമാരെ മൊത്തത്തിൽ പറയുമ്പോൾ നമുക്കറിയാം ഹൈറുൽ ഖുറൂനി ഖർനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞങ്ങളുടെ അതല്ലെങ്കിൽ ഏറ്റവും മികച്ച തലമുറ എന്നുള്ളത് ഈ തലമുറയാണ്. പിന്നീടാകട്ടെ സുമ്മൽ അംസൽ പിന്നീട് അതിനോടടുത്ത് വരുന്ന അടുത്തടുത്ത തലമുറകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ നിലക്കെടുത്ത് നോക്കുമ്പോ ബദരീങ്ങളുടെ പ്രസക്തി എന്നുള്ളത്, പ്രാധാന്യം എന്നുള്ളത്, വ്യക്തികൾ എന്നുള്ള നിലയിൽ തന്നെ അവരെ കുറിച്ച് പറയുക എന്നുള്ളത് മോശപ്പെട്ട ഒരു സംഗതിയല്ല. പക്ഷേ ആ പോലീസ് കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇസ്ലാമിക ലോകത്ത് വർത്തമാന ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് അവരിൽ നിന്ന് പാഠം പഠിക്കാറുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പാഠങ്ങൾ ആ നിലയിൽ പഠിച്ചുകൊണ്ടാണ് പിന്നീട് ചരിത്രം തുടർന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ മക്കളുണ്ടാകുന്നത് റമദാനിയാണ്. റമദാൻ ആ നിലയിൽ തന്നെ മക്കളിലെന്നും റമദാൻ 20 വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട്. ഹിജ്റവർഷം 8 മക്ക വിജയം ഉണ്ടാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു നാട്ടിൽ നിന്നാണോ അടിച്ചോടിക്കപ്പെട്ടത്, ഏതൊരു നാട്ടിൽ നിന്നാണോ പിന്തിരിഞ്ഞു പോകേണ്ടി വന്നത്, അല്ലയോ മക്ക ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാട് നീയാണ് എന്ന് മക്കയുടെ അവസാനത്തെ കാഴ്ച കാണുന്ന വിദൂര കാഴ്ചയിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന റസൂൽ പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശത്തിലാണ്, എന്റെ ജനത എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ തന്നെ നിൽക്കേണ്ട, നിന്നെ വിട്ട് ഒരിക്കലും ഞാൻ പോകില്ലായിരുന്നു എന്നാണ്. പക്ഷേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയുന്നത്, ഹിജ്റ ചെയ്ത് പിന്നീട് മദീനയിലേക്ക് വന്ന് മക്കം പദ്ധതിക്ക് ശേഷവും പിന്നീട് മദീനയെ കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടാണ് ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് തിരിച്ചു പോരുന്നത്. പക്ഷേ മക്കം പദ്ധതി എന്നുള്ളത് വേറൊരു ഭാഗത്തേക്ക് ഏതൊരു നാട്ടിൽ നിന്നാണോ തങ്ങൾ ആ നിലയിൽ അടിച്ചോടിക്കപ്പെട്ടത് ആ നാടിനെ മറന്നു കളയുക എന്നുള്ളതല്ല, നമ്മൾ അതിനെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നത്. ചിലരെങ്കിലും ഇസ്ലാമിക ലോകത്ത് ആന്തരയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്.
അതായത് ചിലതൊക്കെ അങ്ങോട്ട് ശത്രുക്കളായ ആളുകൾ അവർക്ക് സർവവും വിട്ടേറ്റു കൊടുത്ത് വേറൊരു ഭാഗത്ത് പമ്പിനിറങ്ങ് മിണ്ടാതിരിക്കുന്നതിനെ കുറിച്ചാണ് ഇസ്ലാമിലെ ജിഹാദി സങ്കല്പം എന്ന് തെറ്റിദ്ധരിക്കുന്നവരുടെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പക്ഷേ രക്തരൂക്ഷിതമാകാതെ അങ്ങേയറ്റം സമാധാനത്തിന്റെ മാർഗം അവലംബിച്ചുകൊണ്ട് മക്കം പത്ത് സംഭവിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വണ്ണമുള്ള ഒരു മാപ്പ് അതല്ലെങ്കിൽ ആ നിലയിലുള്ള തുറന്ന ആ നിലയിലുള്ള മാപ്പ് അരുളാൻ വേണ്ടി മറ്റുള്ളവർക്ക് ആ നിലയിലുള്ള മോചനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമായി ചരിത്രത്തിന് അത് മാറുകയായിരുന്നു. നിങ്ങളെല്ലാവരും മാതൃകയിൽ പോവുക, നിങ്ങളെല്ലാവരും മാതൃകയിൽ മോചിതരായിരിക്കുന്നു. എപ്രകാരമാണോ പ്രവാചകൻ യൂസുഫ് അലൈഹി ഇസ്ലാം സ്വന്തം സഹോദരന്മാരോട് പറഞ്ഞത് അപ്രകാരം നിങ്ങൾക്കിതാ ഒരു തരത്തിലുമുള്ള പ്രതികാര നടപടികളും നിങ്ങൾക്ക് വേണില്ല എന്ന് പറയുന്നത് അത് താഴ്ന്ന നിലയിൽ നിന്നുകൊണ്ടല്ല, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ മാപ്പ് കൊടുക്കുക താഴ്ന്ന നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു അശക്തമായ അവസ്ഥയിലാണ്, നമ്മൾ ദുർബലരാകുന്ന അവസ്ഥയിലാണ് ക്ഷമിച്ചു എന്ന് പറയും. ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ നേരെ മേലെ നിൽക്കുന്ന അവസ്ഥയിലാണ് നമുക്ക്. നിങ്ങൾ വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ മറ്റൊരാൾക്ക് മാപ്പ് കൊടുക്കുകയും മറ്റുള്ളവർക്ക് ആ നിലയിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന അനുഭാവപൂർണമായ നിലപാടെടുക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കം പത്ത് അത് റമദാനിലാണ് സംഭവിക്കുന്നത്. റമദാൻ 10 എന്നും റമദാൻ 20 എന്നും വ്യത്യസ്തമായ റിപ്പോർട്ടുകളുണ്ട്. ഇപ്രകാരം ചരിത്രത്തിൽ പിന്നീട് ബൈത്തുൽ മഖ്ദിസിന്റെ മോചനം നമ്മൾ അതിനെയും വളരെ ആവേശോജ്ജ്വലമായ രീതിയിൽ നമ്മൾ ഓർത്തെടുക്കുന്ന ചരിത്രമാണ് ബൈത്തുൽ മഖ്ദിസിന്റെ വിമോചനം എന്ന് പറയുന്നത്. നീണ്ട 90 വർഷത്തിന്റെ ആതിരയിലുള്ള ക്രൈസ്തവ അധിനിവേശത്തിന് ശേഷം സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലുള്ള ബൈത്തുൽ മഖ്ദിസ് വിമോചനം ഹിജ്റ 583 റമദാനിലാണ് നടക്കുന്നത്. മറ്റൊരു ചരിത്രമാണ് ബൈത്തുൽ മഖ്ദിസിന്റെ വിമോചനം. ബൈത്തുൽ മഖ്ദിസ് എവിടെയാണ് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ബൈത്തുൽ മഖ്ദിസിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ലോകത്ത് 1898 ആ നിലയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു രാഷ്ട്രം, 1948 ഇന്നത്തെ ഒരു ഭൂമിയിൽ മധ്യേഷ്യ കേന്ദ്രമാക്കിക്കൊണ്ടുണ്ടായ ഒരു ജിയോ പൊളിറ്റിക്സിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അതിന്റെ പിച്ചയിൽ അതിന്റെ ഭിക്ഷയിൽ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് കുതിച്ചെത്തിയിരിക്കുകയാണ്. കുദുസിന്റെ മോചനം അതല്ലെങ്കിൽ കുദുസിന്റെ തടവറ, കുദുസിന്റെ ജയിൽവാസം ആതിരയിൽ ഇസ്ലാമിക ലോകത്ത് പ്രസക്തമായ ഒരു കാര്യമാണ്. ആധുനിക കാലത്ത് ഇസ്ലാമിക പണ്ഡിതൻ ആയുധ കലയുടെ വളരെ പ്രസിദ്ധമായ ഒരു രചനയുണ്ട് ഈ വിഷയത്തിൽ. ജാബനാഥുലിമിൻ ഫിലസ്തീൻ, ഫലസ്തീനിൽ നിന്നൊരാൾ വന്നു എന്ന ഫജറത്ത് ഫലസ്തീൻ അയാൾ നിലത്തിരുന്നു. കപുല്ലതിൽ സ്ഥല സ്ഥലീർ, ഞങ്ങൾ അയാളോട് പറഞ്ഞു നിങ്ങൾ നിലത്തിരിക്കല്ലേ, ഇതിൽ സ്ഥല സ്ഥലീർ, നിങ്ങൾ കയറി ഈ കട്ടിലിന്മേൽ, ഈ സോഫയിന്മേൽ കയറിയിരിക്കും. ഞാൻ എങ്ങനെയാണ് കട്ടിലിൽ കയറിയിരിക്കുക, കുതിസിപ്പോഴും ഞാൻ എങ്ങനെയാണ് സമാധാനത്തോട് കയറിയിരിക്കുക, പുതുസാകട്ടെ ഇപ്പോൾ ബന്ദിയാണ്. ബൈത്തുൽ മഖ്ദിസ് ഇപ്പോൾ തടവറയാണ്, ബൈത്തുൽ മഖ്ദിസ് ഇപ്പോൾ തടവുപള്ളിയായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. വിശുദ്ധ ഖുർആൻ വിളിച്ച ഒരു കൂട്ടരുടെ കയ്യിലാണ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് റബാനിന്റെയും അതുപോലെ തന്നെ ഹാലിദ് ബിൻ വലീദിന്റെയും പിന്മുറക്കാൻ എവിടെയാണ്, എവിടെയാണ് ധീരന്മാരായ സുജായിമാർ എവിടെയാണ്, എല്ലാം മറന്ന് പോരാട്ടത്തിനിറങ്ങേണ്ടുന്ന ചരിത്രത്തിലെ ആ ചരിത്ര പുസ്തകത്തിൽ മാത്രം വിശ്രമിക്കുന്ന അവരുടെ പേരക്കുട്ടികൾ എവിടെയാണ്. ചരിത്രം കേട്ടുപോകാൻ സുഖമാണ്, പക്ഷെ പേരക്കുട്ടികൾ എന്താണ് പണി, അതാണല്ലോ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ഔലാദനി ഇബ്രാഹീം ഹെ നമ്രൂദ് ഹെ ക്യാ കിസീ കോ ഫിർ കിസീ കാ ഇംതിഹാന മഖ്സൂദ് ഹെ, തീയുണ്ട്, ഇബ്രാഹീം ഉണ്ട്, നമ്രൂദ് ഉണ്ട്, ഒക്കെ ഉണ്ട്, പുതിയ കാലത്തുണ്ട്. നമ്രൂദമാർ വ്യത്യസ്ത പേരിലുണ്ട്, ഇബ്രാഹീമിന്റെ മക്കളുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള നമ്രൂദ് ഒരുക്കിയ തീയുണ്ട്. പക്ഷേ ആരാരും നമ്രൂദ് നമ്രൂദിന്റെ പിന്മുറക്കാരായി തന്നെ ഇവിടെയുണ്ട്. പക്ഷെ ഇബ്രാഹീമിന്റെ മക്കൾ ഇബ്രാഹീമിന്റെ പിന്മുറക്കാരായിട്ട് തന്നെയാണോ ഇവിടെയുള്ളത് എന്നുള്ളത് പ്രസക്തമായിട്ട് അള്ളാഹുവിന്റെ സഹായത്തിൽ
ഭൗതികമായ സാഹചര്യങ്ങൾ ആകെയും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മാറുകയും ചെയ്യുന്നു. ജാനാറുനി വർദ്ധൻ ഇബ്രാഹിം എന്ന് പറയുന്നത് അതിന്റെ പ്രത്യക്ഷത്തിലുള്ള കാഴ്ചകൾ മറ്റുള്ളവർക്ക് അതിനെയായിരിക്കുമ്പോഴും അതിന്റെ അനുഭവം വിശ്വാസി സമൂഹത്തിന് മറ്റൊന്നായി തീരുന്നു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അള്ളാഹുവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരായ മുഖേന പുലർന്ന ചരിത്രം നമ്മളോട് പറയുന്നു. എങ്ങനെയാണ് പിതാക്കന്മാരും പുത്രന്മാരും അതല്ലെങ്കിൽ വല്യാപ്പമാരും പേരക്കുട്ടികളും തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ടായത്? ബദരീങ്ങളുടെ ചരിത്രം പറയുന്നവരും ബദരീങ്ങളുടെ ചരിത്രം പറയുന്നവരും ബദരീങ്ങളുടെ ചരിത്രം കേൾക്കുന്നവരും തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ടായിരുന്നു. കാരണം അവരുടെ വാപ്പമാരുടെ കേന്ദ്രം എന്നുള്ളത് മസാജിൽ കേന്ദ്രമാണ് അവരുടെ പള്ളികളായിരുന്നു. അവരുടെ സ്വയം നിലക്കുള്ള വിശേഷണം റുക്ക് ചെയ്യുന്നവർ, സുജൂദ് ചെയ്യുന്നവർ, സ്വാഹിബുകൾ, മുജാഹിദുകൾ എന്നുള്ളതൊക്കെയായിരുന്നു, ജിഹാദ് ചെയ്യുന്നവർ എന്നുള്ളതായിരുന്നു. അമ്മൽ അബില, എന്നാൽ പേരക്കുട്ടികൾ ചരിത്രത്തിന്റെ ഇങ്ങേ തലത്തിലുള്ള അവരുടെ ചരിത്രം മാത്രം പറയുന്നവർ, അവർക്ക് നിലവിലുള്ള അവരുടെ അവസ്ഥ എന്താണെന്നറിയോ? അവർക്ക് പുറത്തിങ്ങനെ പോയി ഇങ്ങനെ കഫേകളിൽ ഇരിക്കണം. അവർക്ക് വളരെ മക്കാവി മക്കാവി എന്ന് പറഞ്ഞാൽ ചായക്കടകളെന്നാണ്. എവിടെ എവിടെയെങ്കിലും സ്വറ പറഞ്ഞിരിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലം കിട്ടണം. മുഖന്നിൻ ഒരുപാട് തമാശകൾ കേൾക്കണം, മുഖന്നിൻ ഒരുപാട് പാട്ടുകൾ കേൾക്കണം. എന്തെങ്കിലും ഇല്ലാമൻ കുറച്ച് ചില ആളുകൾ ഒഴിച്ച് പടച്ച ഗ്രഹമത്ത് കൊടുത്ത കുറച്ച് ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഈ ചരിത്രം ചരിത്രമായി മനസ്സിലാക്കുകയും എന്നാൽ അതിന്റെ ഗുണപാഠത്തെ സംബന്ധിച്ച് വിസ്മൃതിയിലുമാണ് എന്നാണ് ആയുധ കറി പറയുന്നത്. അതുകൊണ്ട് ചരിത്രത്തിൽ നിരപേക്ഷമായ ചരിത്രമില്ല, അതല്ലെങ്കിൽ വെറുതെ കേട്ടുപോകേണ്ടതായ ചരിത്രമില്ല. അത് ബദറായാലും ഉഹദായാലും തബൂക്കായാലും ഖന്ദഖായാലും ഹുനൈനായാലും വ്യത്യസ്ത പാഠങ്ങൾ മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്നു. ചിലവുകാൻ ഇതിന്റെ ചരിത്ര അനാവരണങ്ങൾ നടത്തുമ്പോൾ പല ഉദ്ദേശ്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് ഇത് പറയുന്നത്. ഇതിനാണ് ഉഹദിനെ കുറിച്ച് പറയുന്നത് വ്യക്തമാണ്. സുഹൃത്താലങ്ങളെല്ലാം വിശദീകരിക്കുന്നു. സുഹൃത്തു അൽ അൻഫാലിൽ ബദറിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. സുഹൃത്തു തൗബയിൽ ആ നിലയിൽ തബൂക്കിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. സുഹൃത്തു അഹദാബിൽ ആ നിലയിൽ ഖന്ദഖിനെ കുറിച്ച് അഹദാബിനെ കുറിച്ച് വിശദീകരിക്കുക. ഇതെന്തിനും പല സന്ദർഭങ്ങളിൽ നിങ്ങളിലേക്ക് ആവർത്തിക്കപ്പെട്ടു വരുമെന്നുള്ളതാണ്. അങ്ങനെയല്ലാത്ത പക്ഷം അതുകൊണ്ടാണ് ബൈത്തുൽ മഖ്ദിസ് വിമോചനത്തിന് ആരാണ് കാരണക്കാരെന്ന് നമ്മൾ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ കുറിച്ച് പറയുന്നത്. പക്ഷെ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയെ അവരുടെ ഉമ്മ ചെറുപ്പത്തിൽ ഒരു സന്ദർഭത്തിൽ ഉപദേശിക്കുന്ന ഒരു ചരിത്രത്തിൽ പ്രസിദ്ധമായ ഒരു പ്രസ്താവനയാണ്. ഏതോ ഒരു ചെറിയ തമാശ പറഞ്ഞ് പതിവിൽ കൂടുതൽ അളവിൽ ചിരിക്കുന്ന സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയോട്, അന്നത്തെ സലാഹുദ്ദീനോട് അദ്ദേഹത്തിന്റെ ഉമ്മ പറയുന്നത് ഇത്രമാത്രം ചിരിക്കാനൊന്നുമില്ല, ഇത്ര ചിരിക്കാൻ മാത്രമില്ല, ഇത്ര തമാശ പറയാൻ മാത്രമില്ല നമ്മളുടെ ഉമ്മത്തിന്റെ അവസ്ഥ. കാരണം കുദുസ് ഇപ്പോഴും നമ്മളുടെ ശത്രുക്കളുടെ കയ്യിലാണ്. ഈ ചരിത്രം കൂട്ടപ്പെട്ട ആ നിലയിൽ അത് പഠിപ്പിക്കപ്പെട്ട മക്കളിലൂടെയാണ്, യഥാർത്ഥത്തിൽ സുൽത്താൻ സയ്യാദ് സലാഹുദ്ദീൻ അയ്യൂബിമാരിലൂടെയാണ് കുദുസിന്റെ വിമോചനം നടന്നിട്ടുള്ളത്. നീണ്ട 300 വർഷങ്ങളുടെ ക്രൈസ്തവ അധിനിവേശത്തിന് ശേഷം ഹിജ്റ 583 സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അത് വിമോചിപ്പിച്ചെടുക്കുകയാണ്. താത്താലികളിൽ നിന്ന് ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിന് ഒരു മടങ്ങുന്നവരവില്ല എന്ന് തീരുമാനിച്ച സന്ദർഭത്തിൽ മറ്റൊരു റമദാനാണ്. മറ്റൊരു റമദാനിൽ സൈഫുദ്ദീൻ കുത്തുബിന്റെ നേതൃത്വത്തിൽ റമദാനിൽ ഹിജ്റവർഷമായ 658 താത്കാലികളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ഇസ്ലാമിക ലോകത്ത് സംഭവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിമോചനം, കുസ്തൻഫീനിന്റെ വിമോചനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിമോചനമാണ് ഇസ്ലാമിക ലോകത്തിന്റെ ആ നിലക്കുള്ള യൂറോപ്പിന്റെയും അതുപോലെ തന്നെ ഏഷ്യയുടെയും എല്ലാം ഗേറ്റ് വേ ആയി മനസ്സിലാക്കപ്പെടുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, ഇസ്തംബൂൾ പറയുന്നുണ്ട്. അത് വിമോചിക്കപ്പെടാനുള്ള ഭൂമിയാണ് എന്ന് പറയുന്നുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ വിമോചിപ്പിക്കപ്പെടുന്നത് ധീരനും അതുപോലെ തന്നെ ബുദ്ധിശാലിയും തന്ത്രശാലിയുമായിരുന്ന മുഹമ്മദ് ഫാത്തിഹിന്റെ നേതൃത്വത്തിൽ മറ്റൊരു റമദാൻ 25 വെള്ളിയിൽ ഇതര വർഷം 805 റമദാൻ 12 നോക്കാൻ സാധിക്കും. ഞാൻ പറയുന്നത് ബദറിന്റെ ചരിത്രം അവിടെ അവസാനിക്കുകയല്ല ചെയ്തത്, വ്യത്യസ്തമായ ചരിത്രങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ ബദർ തുടർന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് എന്താണ് ബദർ? നിങ്ങൾക്ക് കേട്ടുപോകാനുള്ള ഒന്നാണ്, നിങ്ങൾക്ക് വീണ്ടും
നിങ്ങളുടേതായ ആഘോഷ പരിപാടികളായിട്ട് പോകാൻ തോന്നാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പാടുന്നു. ഇതിൽ നിന്ന് നിങ്ങളുടെ നിലപാട് നടന്നു മുസ്ലിം സമുദായത്തിന്, സമുദായ നേതൃത്വത്തിന്, സംഘടനകൾക്ക്, കൂട്ടായ്മകൾക്ക് ആ നിലയിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു അനുഭവം കൂടിയാണ് യഥാർത്ഥത്തിൽ, അതല്ലെങ്കിൽ ചരിത്രത്തിലെ ആ നിലയിൽ തള്ളിക്കളയാൻ പറ്റാത്തൊരു ഒരു അവസരം കൂടിയാണ് യഥാർത്ഥത്തിൽ പലരെന്ന് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിന്റെ സഹായത്തിൽ അർഹരാകുന്ന രീതിയിൽ ഈ തിളച്ച ഭൂമിയിൽ ഉണ്ടോ എന്നാണ്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം വർഷിച്ചു കിട്ടുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നാണ്. വിശ്വാസത്തിന്റെ മാറ്റു മാത്രമല്ല, അതൊരു ഭാഗമാണ്. വിശ്വാസികൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നിങ്ങളെ തെളിയിക്കാതെ അള്ളാഹിന്റെ മുന്നിൽ ഒരു വഴിയില്ല. പക്ഷെ അവിടെ കൊണ്ടത് കഴിഞ്ഞിട്ടില്ല. ചിലരോട് ചോദിക്കുന്നുണ്ട്, സംഘടനകളോട് ചോദിക്കുന്നുണ്ട്, നേതൃത്വത്തോട് ചോദിക്കുന്നുണ്ട്, സമുദായത്തിന്റെ പ്രധാനപ്പെട്ടന്മാരായ ആളുകളോട് ചോദിക്കുന്നുണ്ട്. അവരായ അളവിന് നിങ്ങൾക്ക് എത്ര എത്ര ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നു പോകുന്നു. സുമ്മനായ പോകും, എന്നിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പിന്മടക്കത്തിന്റെ എന്തെങ്കിലും ഒരു സ്വരം നിങ്ങളിൽ ഉണ്ടോ? വലാഹും എന്തൊക്കെ എന്തെങ്കിലും പാഠം നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഖുർആൻ ഇതും ചോദിക്കുന്നുണ്ട്. അല്ലാതെ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ നിന്നിട്ടുള്ള മാത്രമല്ല, നിങ്ങൾ സ്ക്രാച്ച് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്ത് സംഭവിക്കുന്നുവെങ്കിൽ പബിമക്കസബത്തായിരിക്കും, അതിലൊരു ചെറിയ പങ്ക് നിങ്ങളുടെ കൂടെയാണ്, സ്വയം കൃതാർത്ഥമാണ്. തൊടുക്കുന്ന മൂന്നാമത്തെ ചോദ്യമാണ്, എന്നിട്ട് ഇത് മൂന്നും നിങ്ങൾ കഴിഞ്ഞുവെങ്കിൽ, ഇതൊക്കെ കഴിഞ്ഞ് മറച്ചവൻ ആ നിലയിൽ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾക്ക് ആ നിലയിൽ നിങ്ങൾ അർഹരാകും വിധം നിങ്ങളെ പ്രൂവ് ചെയ്തുവെങ്കിൽ തീർച്ചയായും ആ നിലയിൽ പേടിക്കണമെന്നില്ല. കാരണം അവസാനത്തെ നിങ്ങളുടെ പ്രത്യക്ഷമായ അവസ്ഥയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്ന കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ഇസ്ലാമിനെ ഹിതകരമായി ഖൈറായ മാറ്റിയേക്കാം. അസാനം നിങ്ങൾ ഇസ്ലാമിന്റെ നാളെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ ജീവിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ബഹുവശമുല്ലക്കും, അത് നിങ്ങൾക്ക് അന്തിമക്ഷകരത്തിൽ ശ്രദ്ധായി വന്നേക്കാം. അള്ളാഹു വ്യാഖ്യം വായിക്കില്ലാത്ത അറിയുന്നു, അള്ളാഹു ചിലതറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല തന്നെ എന്നാണ് അതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിലുള്ള ജീവസായ ആ നിലയിൽ വളരെ കനവുള്ളതായ പരിശോധനകൾ ആ നിലയിൽ നടത്താൻ നമ്മളെ ബാധ്യസ്ഥമാക്കുന്ന ഒരു ഒന്നാം കൂടിയാണ് ബദറിന്റേത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹു ആ നിലയിൽ ബദറിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ, ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ, അതിന്റെ ആവേശത്താൽ മാത്രമല്ല അതിന്റെ ഗുണപാഠത്താൽ വിപരീതമായി മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ മുസ്ലിം സമൂഹത്തെ, മുസ്ലിം ലോകത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തിരിഞ്ഞു നടപ്പിലും ആ നിലയിൽ ചരിത്രത്തിൽ ചരിത്രം എന്നുള്ളത് ഒരു റിയർവ്യൂ മിററാണ്. മുന്നോട്ട് പോകാൻ ചരിത്രം ആവശ്യമാണ്. എപ്പോഴും ചരിത്രത്തെ നോക്കിയിരിക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ റിയർവ്യൂ മിററിൽ പുറം കാഴ്ച കാണുന്ന മിററിൽ തീർച്ചയായും നോക്കേണ്ടതാണ്, ആവശ്യത്തിന് നോക്കണം. പക്ഷേ മുന്നോട്ട് തന്നെയാണ് വാഹനം പോകേണ്ടത്. എന്നാൽ പുറകിലുള്ള കാഴ്ചകൾ, പുറകിലുള്ള ആലോചനകൾ പ്രസക്തവുമാണ്. ഇതിനെ രണ്ടും സമഞ്ജസമായി ആ നിലയിൽ സമന്വയിപ്പിച്ചുകൊണ്ട് പോകുന്ന വിശ്വാസിയുടെ നിലപാട്, സന്തുലിതമായ നിലപാട് ആ നിലയിൽ ബദറും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. പറഞ്ഞ ആ നിലയിൽ വിശ്വാസ സമൂഹത്തെ വിഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ വീക്ഷകർ പുറത്ത് മാപ്പാക്കട്ടെ. കുത്തുബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.